സർവകലാശാലകളുടെ തലപ്പത്ത് വി സിമാരില്ലെങ്കിലും കുഴപ്പമില്ലെന്ന മനോഭാവമാണ് നമ്മുടെ ഗവർണർക്കുള്ളതെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ ഇവിടെ 8 സർവകലാശാലകളിൽ ദീർഘനാളായി വി സിമാരില്ലാത്ത അവസ്ഥയിലാണ്. ഗവർണറും സർക്കാരും തമ്മിലെ പോര് അന്തമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ അടുത്തൊന്നും ഈ സ്ഥിതി നേരെയാവാൻ പോകുന്നില്ലെന്ന് വേണം കരുതാൻ. വി സിമാരെ നിയമിക്കാനുള്ള അധികാരത്തെ ചൊല്ലിയാണ് സർക്കാരും ഗവർണറും തമ്മിൽ തർക്കം തുടങ്ങിയത്. അത് മുറുകിയപ്പോൾ ഗവർണർ ഇടയ്ക്ക് സ്വന്തം നിലയിൽ ഏതാനും വി സിമാരെ നിയമിക്കുക കൂടി ചെയ്തതോടെ തർക്കം മൂർച്ഛിച്ചു. സർക്കാരിൻ്റെ നടപടി ഗവർണർക്കും ഗവർണറുടെ നടപടി സർക്കാരിനും പിടിക്കാതായതോടെയാണ് സർവകലാശാലകൾ കഷ്ടത്തിലായത്. വി സിമാർ ഉള്ളപ്പോൾ തന്നെ അമിതമായ രാഷ്ട്രീയ അതിപ്രസരം മൂലം സർവകലാശാലകളുടെ ഭരണം താറുമാറായിരുന്നു. ഇപ്പോൾ വി സിമാരുടെ കസേര ഒഴിച്ചിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ നാഥനും നമ്പിയുമില്ലാത്ത സ്ഥിതിയായി. സർവകലാശാലകളെ ഈ അരാജകത്വത്തിൽ നിന്നും രക്ഷിക്കാനായി രൂപം കൊണ്ട ഒരു സമിതിയും ഇവിടെയുണ്ട്. വഴിവിട്ട ഓരോ നടപടി ഉണ്ടാകുമ്പോഴും സമിതിക്കാർ എറണാകുളത്തേക്ക് ഓടും. ഹൈക്കോടതിയെ സമീപിച്ച് പരിഹാരം കാണാൻ വേണ്ടിയാണ്. അനുകൂല വിധി സമ്പാദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വി സിമാരില്ലാതെ സർവകലാശാലകൾ പ്രവർത്തിച്ചാൽ മതിയെന്ന് ഗവർണർ ദൃഢനിശ്ചയം എടുത്തിരിക്കുമ്പോൾ പുറത്തുള്ളവർക്ക് എന്തു ചെയ്യാനാകും? കേവലം ഒരു അധികാര തർക്കമായി കാണേണ്ട വിഷയമല്ല. കലാശാലകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിക്കുന്ന ഗൗരവമേറിയ ഒരു പ്രശ്നം കൂടിയാണിത്. സർവകലാശാലാ ഭരണം നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ നാഥനായി ഒരാൾ നിശ്ചയമായും വേണം. അധ്യയന രംഗത്തും അധ്യാപന രംഗത്തും വരുത്തേണ്ട ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണത്. തീരുമാനമെടുക്കാൻ സർവകലാശാലകളിൽ ബന്ധപ്പെട്ട സമിതികൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെ. എന്നാൽ എല്ലാത്തിനും നേതൃത്വം വഹിക്കേണ്ടതും മാർഗനിർദ്ദേശം നൽകേണ്ടതും വി സിമാരാണ്. അക്കാഡമിക് രംഗത്തെ ഏറ്റവും പ്രഗത്ഭന്മാരാണ് ഒരു കാലത്ത് വി സിമാരായി അവരോധിക്കപ്പെട്ടിട്ടുള്ളത്. സർവകലാശാലയുടെ പേരും പെരുമയും അവിടുത്തെ വി സി ആരെന്നതിനെ ആശ്രയിച്ച് നിലനിന്നിരുന്ന കാലവും ഉണ്ടായിരുന്നു. എല്ലാ മേഖലകളിലെയും ബാധിച്ച മൂല്യച്ചതി വി സിമാരുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. എന്നിരുന്നാലും ഫലപ്രദമായി സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥനായി ഒരാൾ വേണമെന്നത് അംഗീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഇവിടെ ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരിൽ ഇരു കൂട്ടരും വിസ്മരിക്കുന്നത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പൊതുവായ താൽപ്പര്യങ്ങൾ കൂടിയാണ്. യു ജി സി മാനദണ്ഡങ്ങൾ അനുസരിച്ച് വി സിമാരെ നിയമിക്കുന്നതിന് സ്പഷ്ടമായ ചട്ടങ്ങളുണ്ട്. സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര കേസുകളാണ് നീതിപീഠങ്ങൾ പരിഗണിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഗവർണർ നിലപാടുകളിൽ മാറ്റം വരുത്തി സർവകലാശാലകളിൽ സുതാര്യമായ ഭരണം കൊണ്ടുവരാൻ വി സിമാരെ അടിയന്തരമായി നിയമിക്കണം.